Sharamakara kira labia la makara. Sharabia la makara kalamukura makala. Rabia la bara, rabia la bara. എന്റെ വാത്സല്യ ഭാജനങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ആത്മമിത്രങ്ങളാണ്, നിങ്ങൾ എൻ്റെ ആത്മമിത്രങ്ങളാണ്. യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ എൻ്റെ ആത്മമിത്രങ്ങളാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ കൂടുതൽ അറിയുവിൻ, നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുവിൻ, നിങ്ങൾ ഞാനുമായിട്ട് കൂടുതൽ സമയം ഒന്നാകുവിൻ. അങ്ങനെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. ആ ഒട്ടിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ഒട്ടിച്ചേരലിലൂടെ എന്നിലുള്ള ദൈവീക രഹസ്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ആത്മാവിലേക്ക് ഞാൻ നിറയ്ക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്ന് വിശ്വസിക്കുവിൻ. ഞാനുമായിട്ട് ഒന്നാകുന്നതിൻ്റെ ആവശ്യം, എന്നിലുള്ള ജീവസത്ത, എന്നിലുള്ള ദൈവീക രഹസ്യങ്ങൾ, അതിൻ്റെ ഉറവിടം തന്നെ നിങ്ങളിലേക്ക് ഞാൻ പറിച്ചു നടും, നിങ്ങളിലേക്ക് ഞാൻ പറിച്ചു നടും, നിങ്ങളിലേക്ക് ഞാൻ പറിച്ചു നടും. അതാണ് വിശ്വാസം വർദ്ധിക്കണേയെന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിക്കമീൻ മരത്തിനെ വേരോടെ പിഴുത് കടലിൽ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം, ആ സിക്കമീൻ മരം ഞാൻ തന്നെയാണ്, ആ കടല് നിങ്ങളാവുന്ന സഭയാണ്, ആ കടല് നിങ്ങളെല്ലാവരുമാകുന്ന സഭയാണ്, ആ കടലാകുന്ന കടലുപോലെ തിരമാലകളിൽ ഉലയുന്ന സഭയിൽ ഓരോരുത്തരിലും ഞാനാകുന്ന സിക്കമീൻ മരത്തെ വേരോടെ പിഴുത് നിങ്ങളോരോരുത്തരിലും വേരുപാകും, വേരുറപ്പിക്കും. ആ രഹസ്യം ഇതാണ്, ഞാൻ തന്നെ ആത്മമിത്രങ്ങളായ നിങ്ങളിലേക്കും എൻ്റെ മണവാട്ടിയായ നിങ്ങളിലേക്ക് എന്നെ തന്നെ പറിച്ചു നട്ട് എൻ്റെ വീര്യം മുഴുവനിലും ഞാൻ നിങ്ങളിൽ നിറയ്ക്കും. അതിനാൽ എൻ്റെ ജനമേ, ഇത് മറ്റൊരു രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, നിന്നിൽ ഞാൻ, എന്നിൽ നീ, ഇങ്ങനെ നാം. നിന്നിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗമല്ല, എൻ്റെ മുഴുവനും, ഞാൻ മുഴുവനായിട്ട് നിങ്ങളിലുണ്ട്, ഞാൻ മുഴുവനായിട്ട് നിങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു, ഞാൻ മുഴുവനുമായിട്ട് നിങ്ങളിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. അതാണ് വിശ്വാസത്തിൻ്റെ വളർച്ച. വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എന്നിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നു എന്നതിലല്ല, എന്നെ തന്നെ മുഴുവനും കിട്ടുന്നു എന്നതിലാണ്. എന്നെ എന്തെങ്കിലും ദാനം കിട്ടുന്നതിലല്ല, എന്നെ തന്നെ മുഴുവനായിട്ട് കിട്ടുന്നു എന്ന് വിശ്വസിക്കുവിൻ, കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. എന്നെ തന്നെ മുഴുവനായിട്ട് നിങ്ങളുടെ ആത്മാവിൽ പറിച്ചു നട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. എൻ്റെ മക്കളെ, എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ, ഞാൻ മുഴുവനായും നിങ്ങളുടേതാണ്, ഞാൻ മുഴുവനായും നിങ്ങളുടേതാണ്, ഞാൻ മുഴുവനായും നിങ്ങളിൽ ലയിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളും ഞാൻ നിങ്ങളിലും ഒന്നായിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹോ, എന്തോ ഒരു വലിയ രഹസ്യമാണ്. ദൈവമേ നന്ദി കർത്താവേ.
ഇതാണ് പുതിയ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തും. പുതിയ ശുശ്രൂഷകൾ നടക്കും, പുതിയ ചക്രവാളങ്ങൾ തുറക്കും. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ ഇതിനെപ്പറ്റി നമുക്ക് നന്ദി പറയും. ഈ പ്രവചനത്തെ പ്രതിയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതിനെ പ്രതിയും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതങ്ങ് സ്വീകരിച്ചുകൊണ്ട് കർത്താവേ എന്നിൽ വാഴും, കർത്താവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ത്വീത്വമേ, എൻ ആത്മാവിൽ പടരണമേ, എന്നിൽ വാഴും ആത്മാവേ. ദൈവ ണ്ടോ ഇതെല്ലാം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത് തന്നെ പാടുന്നു. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ വാഴും, എന്നിൽ വാഴും, എന്നിൽ വാഴും. എന്നിൽ വാഴുന്നത് പൂർണ്ണനായിട്ട് കർത്താവ് നമ്മളിൽ വാഴുന്നു. എല്ലാവരും സ്തുതിച്ച് സ്തുതിക്കുക, എല്ലാവരും സ്തുതിച്ച് നന്ദി പറയാം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രബോധനം, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സമ്മാനം. ഓ കർത്താവേ നന്ദി, കർത്താവേ. ആ സിക്കമീൻ മരം 17:6. ഓ നന്ദി കർത്താവേ. സിക്കമീൻ മരം കർത്താവേ, അത് ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിനെ മുഴുവനായി നമ്മളിൽ പറിച്ചു നടും, അപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. അതാണ് കടുകുമണി എന്ന് പറയുന്നത്. ഓ താങ്ക് യു, താങ്ക് യു. വലിയ സന്തോഷം, വലിയ സന്തോഷം.